സ്വാഗതം. ബമ്പൻ താരം ബ്ലാസ്റ്റസിൽ ബ്ലാസ്റ്റസ് ആരാധകർക്ക് സന്തോഷ വാർത്ത. ഈൽക്കോ പുതിയ തട്ടകത്തിലേക്ക് വീഡിയോ കിടക്കുന്നതിന് മുന്നായി നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വൈകിക്കണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ അവരുടെ ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. താരമാരെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ താരമാണ് ധനചന്ദ്ര മൈത്ത എന്ന് പറയുന്ന ഈ ഒരു യുവതാരമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു സൈനിങ് ഒരു വിദേശ സൈനിങ് ആകുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിചാരിച്ചിരുന്നത്. അത് ഒസ്വാൾഡി ആകാം, അതുപോലെ തന്നെ ജോസഫ് പെത്തി ആകാമെന്ന് പോലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിച്ചിരുന്നത്. എന്നാൽ കൂടി എല്ലാം തെറ്റി, കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ധനചന്ദ്ര മൈത്തേ എന്ന് പറയുന്ന ഈ ഒരു യുവതാരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നിലവിൽ ട്രാവ് എഫ് സിയിൽ കളിച്ചു വളർന്ന ഒരു താരം കൂടിയാണ് ധനചന്ദ്ര മൈത്തേ എന്ന് പറയുന്ന ഈ ഒരു താരം. നിലവിൽ ഐ ലീഗിൽ നിന്നാണ് ഈ ഒരു താരത്തെ ഐ എസ് എല്ലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മികച്ചൊരു താരം കൂടി തന്നെയാണ് ഇദ്ദേഹം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി അടുത്ത സീസണിൽ മികച്ച പഠനം കാഴ്ചവെക്കാനും യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിന്ന് തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ പുതുതായി നിലവിൽ റൂമർ വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ. ഓമിത് സിംഗ് എന്ന് പറയുന്ന നിലവിൽ ഇറാനിയൻ താരമായ ഇദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തിയേക്കുമെന്ന് അടുത്തുള്ള റൂമറാണ് ഇപ്പോൾ നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. താരം ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യത വളരെയാണ്. നിലവിലിത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് W.com എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ വെബ്സൈറ്റ് തന്നെയാണ്. ഈ ഒരു വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്ത എല്ലാ ന്യൂസും ഏകദേശം കൺഫേംഡ് ആയ ന്യൂസ് കൂടിയാണ്. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റു രണ്ട് ഐ എസ് എൽ ക്ലബുകളും ഈ ഒരു താരവുമായി നിലവിൽ ചർച്ചകളിലാണെന്ന് കൂടിയാണ് W.com റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി ഇതിൽ കൂടുതൽ സാധ്യത ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കാണെന്ന് കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു 29 വയസ്സുകാരൻ അടുത്ത സീസണിൽ ഏത് ടീമിനും വേണ്ടി കളിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഈൽക്കോയിൽ നിന്നാണ്. ഈൽക്കോ ഷട്ടോരി ഇപ്പോൾ നിലവിൽ നമ്മുടെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പകരക്കാരനായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കിബു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈൽക്കോ ഷട്ടോരി ഇപ്പോൾ നിലവിൽ ഒരു ടീമും ഇല്ലാതിരിക്കുകയാണ്. നിലവിൽ ഇദ്ദേഹവുമായി പല ക്ലബുകളും ഇപ്പോൾ നിലവിൽ ചർച്ചകളിലാണ്, കൂടുതലും ഐ എസ് എൽ ക്ലബുകളാണ്. പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈൽക്കോ ഷട്ടോരി അടുത്ത സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചാകുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. കരാറിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നും മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചായി ഈൽക്കോ ഷട്ടോരി വരുമോ ഇല്ലയോ എന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇത്രയും ന്യൂസുകൾ മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഐ എസ് എൽ അപ്ഡേറ്റ്സ് വരുന്നതിലേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.